ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭയുടെ ആരാധന വർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദൈവമാതാവിനോടുള്ള വചനിപ്പിൻ്റെ പെരുന്നാൾ. മാർച്ച് മാസം 25-ാം തീയതി അത് ദുഃഖമാഴ്ച ആണെങ്കിൽ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നാണ് പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തോട് ചേർന്ന് ദൈവമാതാവായ മറിയമ്മിന് ലഭിച്ച ദൂതൻ്റെ അറിയിപ്പാണ് ഈ പെരുന്നാളിൻ്റെ ശ്രേഷ്ഠത. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:26 ഗബ്രിയേൽ ദൂതൻ കന്യകയുടെ അടുക്കൽ കർത്താവിനെ വഹിക്കുവാനുള്ള ദൂതുമായി എത്തുന്ന സന്ദർഭം പ്രസക്തമാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശുവെന്ന് പേര് വിളിക്കണം. ഇസ്രായേൽ ജനതയുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ ആഗ്രഹിച്ച സ്ത്രീകൾ അനവധിയായി ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട, വിവാഹിതയാകാത്ത ഒരു പെൺകുട്ടിക്കാണ് ആ ഭാഗ്യം യഹോവയായ ദൈവം നൽകുന്നത്. ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയം എന്ന പെൺകുട്ടി വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭവതിയായി മാറുന്നു. യഹൂദ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ പ്രാധാന്യമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സാഹചര്യം വലിയ പരിഹാസങ്ങൾക്കും വേദനകൾക്കും ഇടയായിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര സത്യമാണ്. ഈ വേദനകളുടെയും പരിഹാസങ്ങളുടെയും നടുവിലാണ് മറിയം ഈ വചനം സ്വീകരിക്കുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൂതനോട് മറിയം മറുപടിയായി പറയുകയാണ്. ഇത് അനുസരണത്തിൻ്റെയും ദൈവത്തോടുള്ള വിധേയത്വത്തിൻ്റെയും മകുടമായ ഉദാഹരണമാണ്. യെരുശലേം ദേവാലയത്തോട് ചേർന്ന് മറിയമെന്ന പെൺകുട്ടിയുടെ ബാല്യം, യുയാക്കിയും ഹന്ന ദമ്പതികളുടെ മകളായി ജനിച്ച മറിയം ദേവാലയ അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ട പെൺകുട്ടിയാണ്. ചെറുപ്പകാലം മുതൽ പ്രാർത്ഥന അന്തരീക്ഷങ്ങളിലും ദൈവത്തോടുള്ള അഗാധമായ ബന്ധത്തിലും ചേർന്ന് നിന്ന ആ പെൺകുട്ടിക്ക് ലഭിച്ച നൽവരം രക്ഷകനെ ഉദരത്തിൽ വഹിക്കാനുള്ള ഭാഗ്യമാണ്. അതുകൊണ്ടാണ് മറിയമ്മനെ ഭാഗ്യവതി എന്ന് ലോകം വാഴ്ത്തുന്നത്. എന്നാൽ മറിയത്തിൻ്റെ ഭാഗ്യം അത് കേവലം ലോകം നൽകുന്ന നിർവചനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. കർത്താവിനെ ഉദരത്തിൽ വഹിച്ചു, കർത്താവിനെ പ്രസവിച്ച നാൾ മുതൽ ആ പെൺകുട്ടിക്ക്, ആ കുടുംബത്തിന് നേരിടേണ്ടി വന്ന വേദനകളും യാതനകളും, ഭരണാധികാരികളെ പേടിച്ച് മറുനാട്ടിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന സാഹചര്യങ്ങളുമൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിൽ യേശു കുഞ്ഞിനെ സമർപ്പിക്കുവാനായി പോകുന്ന സന്ദർഭത്തിൽ ശിമയോൻ മറിയമ്മിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന്. ആ ഹൃദയത്തിൽ കൂടിയുള്ള വാൾ അതിവേദന നിറഞ്ഞ സന്ദർഭമായി കാൽവറിയിലെ ക്രൂശിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ യാതനകളുടെ നടുവിലും ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുകയും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത മറിയമെന്ന ഭാഗ്യവതിയായ അമ്മയെ പരിശുദ്ധ സഭ അതിശ്രേഷ്ഠയായ മധ്യസ്ഥയായി കണക്കാക്കുന്നു. സഭാപിതാക്കന്മാർ മറിയമ്മിനെ കുറിച്ചുള്ള വർണ്ണനകൾ, അതിൻ്റെ വാഴ്ത്തുപാട്ടുകൾ പ്രസിദ്ധമാണ്. സഭയുടെ പിതാക്കന്മാർ സദരാ നമസ്കാരങ്ങളിലും പാട്ടുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വരികൾ, വിശേഷണങ്ങൾ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ മറിയം ഭാഗ്യവതിയായി സഭ വാഴ്ത്തുന്നു, സഭ അംഗീകരിക്കുന്നു, സഭാമക്കൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. മറിയമ്മിൻ്റെ ജീവിതം സമർപ്പിതമായ ജീവിതമായിരുന്നു. മറിയമ്മിൻ്റെ ജീവിതം ത്യാഗനിർഭരമായ ജീവിതമായിരുന്നു. മറിയത്തിൻ്റെ ജീവിതം മധുരമുള്ള ജീവിതമായിരുന്നു. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായിരുന്ന KP അപ്പൻ എഴുതിയ പുസ്തകമാണ് മധുരം ഈ ജീവിതം. മറിയമ്മിനെക്കുറിച്ചുള്ള ചരിത്രമാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്.
അങ്ങനെ സമർപ്പിതമായ ത്യാഗനിർഭരമായ മാധുര്യം നിറഞ്ഞ ആ ജീവിതത്തിലേക്കാണ് ഈ വിശുദ്ധമായ ദിവസത്തിൽ ആരാധനയിലൂടെ നാം സമീപിക്കുന്നത്. നമുക്കും ആ ജീവിതം മാതൃകയുള്ളതായി മാറണം. ആ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്കും അഭയപ്പെടാം. കർത്താവ് ക്രൂശിങ്കൽ താൻ ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ എന്ന ശിഷ്യനെയാണ് ഏൽപ്പിക്കുന്നത് മറിയമ്മിനെ പരിചരിക്കുവാൻ. മറിയമ്മിനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ പരിശുദ്ധ സഭയുടെ പ്രതിനിധിയാണ്. പരിശുദ്ധ സഭയ്ക്ക് കൈമാറി തന്നിരിക്കുന്ന നൽവരമാണ് വിശുദ്ധ കന്യക മറിയം. ആ ഭാഗ്യവതിയായ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. തമ്പുരാൻ്റെ സന്നിധിയിൽ യാചനകളെ പ്രാർത്ഥനകളെ നമുക്ക് സമർപ്പിക്കുവാനായി സ്വർഗീയ മധ്യസ്ഥതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മറിയത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞ് തീർന്നപ്പോൾ വീഞ്ഞിൻ്റെ കുറവിനെ പരിഹരിച്ച ആ മധ്യസ്ഥത, ആ മാധുര്യം നിറഞ്ഞ ജീവിതം നമുക്കും ശ്രേഷ്ഠതരമായ അനുഭവമായി മാറട്ടെ. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.